നമസ്കാരം, ഇത് ഭരത് ലൈവ്. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ജനകീയ പ്രതിരോധ യാത്ര കഴിയുന്നതോടെ, അല്ലെങ്കിൽ കഴിഞ്ഞതോടെ, പല ജനവിഭാഗങ്ങളും സി പി എമ്മിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നാണ് പാർട്ടി തന്നെ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. കാരണം നമ്മൾ പറയുന്നത് പോലെ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ജനങ്ങളുടെ ഭാഗമാവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ മാത്രമല്ലേ ജനങ്ങൾക്ക് ഹൃദയത്തോട് ചേർക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഇത് പലയിടത്തും ചെന്ന് മൈക്രോ ഓപ്പറേറ്റർ മുതൽ പരിപാടി കാണാൻ വരുന്നവർ, അങ്ങനെയുള്ള ആളുകളെ വരട്ടുക, ചീത്ത വിളിക്കുക, യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചവരെ പിടിച്ചിരുത്തുക, യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ കുടുംബശ്രീയിൽ തൊഴിലുറപ്പ് പദ്ധതി അത് പ്രകാരമുള്ള എന്താണ് നഷ്ടം അനുഭവിക്കേണ്ടി വരും, നിങ്ങൾക്കിട്ട് വേല വയ്ക്കും എന്ന് സഖാക്കന്മാരും സഖാത്തികളും ശബ്ദ സന്ദേശം അയക്കുക, സാരി എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ പിഴയിടും, 100 രൂപ വെച്ച് പിഴയിടും എന്ന് പറയുക, പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങളെ വിരട്ടും, നിങ്ങളെ ഓടിക്കും എന്ന് പറഞ്ഞ് വിരട്ടുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 10-28 ദിവസമായിട്ട് ഗോവിന്ദൻ മാഷിൻ്റെ പ്രതിരോധ ജാഥയിൽ കണ്ടത്. അതിനിടയ്ക്ക് പൊടിപ്പും തൊന്നലും പോലെ സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്നു. ഗോവിന്ദ മാഷ് 30 കോടി രൂപ കൊടുക്കാമെന്ന് വിജേഷ് പിള്ള പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത് വലിയ പ്രതിസന്ധിയിലേക്ക്, വെളുക്കാൻ തയ്ച്ചത് വേണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ രൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭ അവർ ശക്തമായ വിമർശനവുമായിട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ എത്തിയിരിക്കുന്നത്. സർക്കാർ സഞ്ചരിക്കുന്നത് ഏകാധിപത്യത്തിൻ്റെ പാതയിലൂടെയാണ്, ചീറിപ്പായുന്നത് ഏകാധിപത്യത്തിൻ്റെ വഴിയിലോ എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം. സർവമേഖലകളിലും ഭരണം കുത്തഴിഞ്ഞു കിടക്കുമ്പോഴും നികുതി കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം ഭയന്നാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു ഭീരുവിനെപ്പോലെ അകമ്പടി വാഹനങ്ങളുടെ നടുവിൽ സഞ്ചരിച്ച് ലക്ഷങ്ങൾ ധൂർത്തടിക്കുന്നത് എന്ന് ലേഖനത്തിൽ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി മന്ത്രിമാരുടെ ശമ്പളം കുറയ്ക്കാൻ നടപടിയെടുത്ത ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ EMSന്റെ പാരമ്പര്യം പേർന്ന മുഖ്യമന്ത്രിക്ക് നികുതി കൊടുക്കുന്ന പാവങ്ങളുടെ പ്രതിഷേധം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രതിഷേധിക്കാൻ വരുന്നവരെ മാത്രമല്ല സാധാരണക്കാരെ അവരെ ബന്ദിയാക്കി മുഖ്യമന്ത്രിക്ക് പാറിപ്പറക്കാൻ വഴിയൊരുക്കുന്നതിലൂടെ കടുത്ത നീതി നിഷേധവും സ്വേച്ഛാധിപത്യ പ്രവണതയുമാണ് എന്നും കത്തോലിക്ക സഭ ആരോപിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഉദ്യോഗസ്ഥരുടെ മുഴുത്ത ശമ്പളവും പെൻഷനും അല്പം കുറച്ച് മാതൃക കാട്ടാനോ ഉദ്യോഗസ്ഥരെ കൊണ്ട് കൂടുതൽ കൃത്യമായി പണിയെടുപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനോ നടപടിയില്ല. സർക്കാർ കൃത്യമായി കണക്കുകൾ നൽകാത്തതിനാൽ സംയോജിത ചരക്ക് സേവന നികുതിയിൽ 10,000 കോടിയിലേറെ നഷ്ടപ്പെടുന്നു. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിരുന്ന് സ്വന്തം ചുമതലകളിൽ വീഴ്ച വരുത്തുന്നതിനെ ജനദ്രോഹ നടപടിയെന്ന് പ്രതിപക്ഷം പറയുന്നതിനെ തള്ളിക്കളയാനാവില്ല. സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്ന് നികുതി ഊറ്റിയെടുത്താണ് സർക്കാർ മുന്നിട്ടിറങ്ങുന്നത്. കേരളം ഒരു അടിയന്തരാവസ്ഥയുടെ കരിനിഴലിൽ കഴിയേണ്ട ദുർഗതിയിലാണെന്നും ആരും പ്രതിഷേധിക്കരുത് എന്നാണ് കേരള സർക്കാരിൻ്റെ, അല്ലെങ്കിൽ CPMന്റെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പുതിയ ചിന്ത എന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. കത്തോലിക്ക സഭ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ? ഞങ്ങൾ കമൻറ്റുകളോ ഒന്നും പറയുന്നില്ല, അഭിപ്രായങ്ങളും പറയുന്നില്ല. ആ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ വായിച്ചത്. വേണമെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കണ്ട ശേഷം പ്രേക്ഷകർ വിലയിരുത്തൂ, ഈ പറഞ്ഞത് ഇവിടെ നടക്കുന്ന കാര്യമല്ലേ? ഇതല്ലേ ഇവിടുത്തെ സത്യം, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് യാഥാർത്ഥ്യം ഇതല്ലേ?